آمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയും മഅദിൻ സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ വനിരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ഹാലിമീങ്ങൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, നീണ്ട ഒരു പ്രസംഗത്തിനു വേണ്ടി വന്നതല്ല. നേരത്തെ വരാമെന്ന് വാക്ക് പറഞ്ഞത് വാക്ക് പാലിക്കൽ നിർബന്ധമായതിനാലും നമുക്ക് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകൽ അനിവാര്യമായതിനാൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങളവരുകളോടും തങ്ങളുടെ പ്രിയപുത്രൻ ഷഹീർ തങ്ങളോടുമൊക്കെയുള്ള സ്നേഹ ബഹുമാനത്തിൻ്റെയും ഈ സ്ഥാപനത്തോടുള്ള അതിരറ്റ കൂറിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ചെറിയ സമയം നിങ്ങളുടെ കൂടെ പങ്കിടാൻ വേണ്ടി ഇപ്പോൾ വന്ന്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സിറാജുൽ ഹുദയുടെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ മാക്കൂൽ മുഹമ്മദ് ഹാജിയും ഷെരീഫ് സഖാഫിയും വിട പറഞ്ഞതുകൊണ്ട് ഒരല്പസമയം എവിടെയും പോകാൻ പറ്റാതെ സിറാജുൽ ഹുദയിൽ തന്നെ തങ്ങി നിൽക്കൽ അനിവാര്യമായ ഒരു സമയം. അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ മരണപ്പെട്ടു പോയ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വറുകളുടെ മകൻ ബഷീർ സാഹിബ് ധർമ്മടത്ത് മരിച്ചുപോയ അതിൽ തുടങ്ങി ഈ അടുത്തും മുമ്പും മരിച്ചുപോയ എല്ലാവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകുമാറാകും. അവരെയും നമ്മയും എല്ലാം അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച കാര്യങ്ങളാണ് അവൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ. ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇവിടെ നടപ്പാക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാൻ അതല്ലാഹുവിന് വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നമുള്ള വിഷയമല്ല. ലോകത്ത് മുഴുവനും നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ റെക്കോർഡാക്കി വെച്ചു. എന്തിനാണ് ഇങ്ങനെ റെക്കോർഡാക്കി വെച്ചു എന്ന വിവരം നിങ്ങളെ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്, അതിന്റെ കാരണം നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും അതിന്റെ പേരിൽ ടെൻഷനാകാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അതിന്റെ പേരിൽ അഹങ്കാര സ്വഭാവത്തിലുള്ള ആഹ്ലാദങ്ങളും പാടില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. റളീതു ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യും വറസൂല. അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹുവിന്റെ ദീനായി ഇസ്ലാമിനെ പൊരുത്തപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹു പറഞ്ഞയച്ച ദൂതരായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പൊരുത്തപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. നമ്മുടെ സമീപ പ്രദേശത്ത് കർണാടകയിലെ വളരെ സുപ്രധാനമായ സ്ഥാപനം അൽ മദീനയുടെ എല്ലാമെല്ലാമായ അബ്ബാസ് ഉസ്താദ് അവർകൾ ഈ അടുത്ത് നമ്മെ വിട പറഞ്ഞു. ഈ മദ്ഹറിന്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഫാറൂഖ് തങ്ങൾ അവർകൾ ഒരല്പം മുമ്പ് നമ്മെ വിട്ടു. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ നേതൃത്വമായ താജുൽ ഉലമയും നൂറുൽ ഉലമയും അതുപോലെ കൻസുൽ ഉലമയും അല്ലാഹു അവർക്കെല്ലാം അവരെ ഖബറുകളിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുപ്പിച്ചു. അവരെല്ലാം നമ്മെ വിട്ടു പിരിഞ്ഞു പിരിഞ്ഞു. ധാരാളം സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ പലരും നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. നമ്മളും ആ വഴിയിൽ തന്നെ യാത്ര ചെയ്യുന്നവരാ. ആരും ഇവിടെ കാലകാലം താമസിക്കുന്നവരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം വരെ മാത്രമേ ലോകത്ത് ആരും ഇവിടെയും ജീവിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചവരാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ ഭരണം, ആ ഭരണത്തിൽ അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവന് ഒരുപാട് വലിയ വലിയ മഹത്തായ ഗുണങ്ങൾ അവന് ഉണ്ട്. അവന്റെ ഭൂമിയിൽ അവന്റെ ഭരണ സംവിധാനം, അതിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ തലകുനിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണം അടുത്തപ്പോൾ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം അമ്പിയാക്കളെ സംബന്ധിച്ച് സാധാരണക്കാരെ പോലെയല്ല, അവരുടെ ആത്മാവ് പിടിക്കുന്നതിന് മുമ്പ് സമ്മതം ചോദിക്കണം. അങ്ങനെയാണ് നിയമം. സമ്മതം ചോദിക്കാതെ റൂഹ് പിടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് അനുവദിച്ചില്ല. അതിന്റെ പേരിൽ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് കംപ്ലൈന്റ് പറഞ്ഞു. അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോയിട്ട് ഒരു വലിയ ധാരാളം രോമങ്ങളുള്ള ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ കൈവിരലുകൾ കൈ പതിപ്പിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ കൈവച്ചാൽ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന രോമങ്ങൾ എത്രയോ ആയിരക്കണക്കിന് ഉണ്ടാകാം. ആ രോമത്തിന്റെ സ്ഥലത്തുള്ള രോമത്തിന്റെ എണ്ണം കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കേണ്ടി വരും എന്ന് അറിയിക്കാൻ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ എന്ന് സമ്മതം കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഒരു ദുആ നടത്തി. اللهم ادنني من الارض المقدسه برمية حجر മഹത്വമേറിയ സ്ഥലത്തേക്ക്, ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് ബൈത്തുൽ മുഖദ്ദസുമായി പരമാവധി അടുപ്പിച്ചുകൊണ്ട് എന്റെ ആത്മാവ് പിടിക്കണം എന്ന് ദുആ ചെയ്യുകയുണ്ടായി. അമ്പിയാക്കൾ ഏതൊരു സ്ഥലത്ത് വെച്ചാണോ വഫാത്തായത് അവിടെ തന്നെയാണ് അവരെ മറവ് ചെയ്യപ്പെടുക. അതുകൊണ്ട് ഇപ്പോഴും ഫലസ്തീനിൽ പോയവർക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ മസ്ജിദുൽ അഖ്സയിൽ കുറച്ച് അകലെ ആയി നമുക്ക് സിയാറത്ത് ചെയ്യാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതാണ് ആ ഖബർ എന്ന് പറയപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മരണം, അതിൽ നിന്ന് ഒരു നബിയും ആരും ഒഴിവല്ല. ഒരു പണ്ഡിതനും ഒരു സയ്യിദും ഒരു നേതാവും ഒരു രാജാവും ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് എല്ലാവരും മരിക്കേണ്ടി വരും. മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഡ്യൂട്ടി. ഈ ഭൂമിലോകം മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷി സ്ഥലമാണ്. ഈ മഴക്കാലത്ത് നിങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് ഒരുമിച്ചുകൂടി എന്തിനാണ്? നിങ്ങൾ കാർക്കും ദുനിയാവിലേക്ക് ഇവിടെ വന്നത് കൊണ്ട് ഒരു ബിസിനസ് നടത്തി പണമുണ്ടാക്കാനോ
അല്ലെങ്കിൽ വല്ലതും നിങ്ങൾക്ക് സംഭാവന കിട്ടാനോ വേണ്ടി വന്നവരല്ല. നിങ്ങളെല്ലാം ആഖിറത്തിനു വേണ്ടി ഒരു മഹാനായ ആലിമും സയ്യിദുമായി സുന്നത്ത് ജമാഅത്തിൽ ജീവിതകാലം മുഴുവൻ ഖിദ്മത്ത് ചെയ്ത് സമൂഹത്തിന് സേവനം ചെയ്ത ഒരു മഹാനെ ആദരിച്ചുകൊണ്ട് മഹാനവറുകളുടെ സമീപത്ത് സിയാറത്തിനും ബറക്കത്തിനും വേണ്ടി വന്നവരാണ്. ഞാനും നിങ്ങളും അല്ലാഹു അവരെ നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറും. അല്ലാഹുവും മനുഷ്യനും തമ്മിലുള്ള ഇടപാട്, അതാണ് യഥാർത്ഥത്തിൽ ഉഹർവിയായ ജീവിതം ചിന്തിക്കുന്നവന്റെ ജീവിതം. അതിനാണ് മഹാന്മാരെല്ലാം സ്ഥാനം കൽപ്പിക്കുന്നത്. നമ്മുടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പോൾ കാസർഗോഡേക്ക് നേരത്തെയുള്ള സമയത്തിനേക്കാൾ എത്രയോ കൂടുതൽ സമയം അതിവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ 11:02 മുന്നേ കാസർഗോഡ് നിന്ന് പോകുന്ന വണ്ടിക്ക് തിരിച്ചു പോകുന്നത് നിർബന്ധമാണ്. അതിനിവിടുന്ന് പണ്ടിറങ്ങും പോലെ അറിഞ്ഞാൽ മതിയാവില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദവർഗൽ ഖലീൽ തങ്ങളവർഗൽ എത്തിയതുകൊണ്ട് വലിയ സന്തോഷം. ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം. മക്കയിൽ വലിയ ജലക്ഷാമമുണ്ട്, മഴ തീരെ. ആളുകളെല്ലാം മസ്ജിദുൽ ഹറാമിൽ മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ ചെറുതും വലുതും ഒരുമിച്ച് കൂടിയ സമയം. അവിടെ ബാബു ബനി സൈബ എന്ന് പറയുന്ന പ്രത്യേക ഗേറ്റ് മസ്ജിദുൽ ഹറാമിന്റെ ഗേറ്റ്, അതിന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കറുത്ത ഒരു അടിമ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ആകെ എന്തോ ഒരു ചെറിയ ഒരു തുണി ഉടുത്തിട്ടുണ്ട്, ഒരു തുണി ചുമല്ലുണ്ട്. അയാള് വന്നിട്ട് ഒരൊറ്റ എന്റെ കുറച്ചപ്പുറത്ത് ആരും കാണാതെ നിന്നിട്ടാണ് ഇലാഹി എന്റെ ആരാധ്യനായ പാപങ്ങൾ വർദ്ധിച്ചതിനാൽ മുഖങ്ങളെല്ലാം വിരണ്ടുപോയി, അല്ലെങ്കിൽ ദ്രവിച്ചുപോയി, അല്ലെങ്കിൽ മുഖങ്ങളെല്ലാം വിഷമത്തിലായി. തെറ്റായ പ്രവർത്തനങ്ങൾ കാരണത്താൽ എല്ലാരെ മുഖവും വിഷമത്തിലാണ്. ആകാശത്തിലുള്ള മഴ നീ ഞങ്ങൾക്ക് തടഞ്ഞു വെച്ച്. അതിലൂടെ സൃഷ്ടികളെ അതപ് പഠിപ്പിക്കാനാണ് നീ ചെയ്തിട്ടുള്ളത്. ലോകത്തുണ്ടാകുന്ന വരൾച്ച എന്ന ദുരന്തം, ഇതേപോലെ പ്രളയത്തിന്റെ ദുരന്തം, ഉരുൾപൊട്ടലുകൾ എല്ലാം തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങളെ അതപ് പഠിപ്പിക്കാനുള്ള വിഷയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളൊക്കെ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് അല്ലാഹുവിന്റെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യമാണ്. അതുകൊണ്ടാണ് വത്തഖൂ ഫിത്നതല്ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സാ, തെറ്റിയതവരെ മാത്രമല്ല അല്ലാഹുവിങ്കിൽ നിന്ന് ഒരു പരീക്ഷണം വരുമ്പോൾ അത് ബാധിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാവരും അവിശ്വസിച്ചു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ പുച്ഛിച്ചു തള്ളി. 950 സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വില വെച്ചില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ ദുആ നടത്തി. അപ്പൊ അവർക്ക് വലിയ ശിക്ഷ കൊടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവനും പാഠം നൽകാനാണ് അല്ലാഹു തആല തൂഫാൻ എന്ന് പറയുന്ന വലിയ പ്രളയം കൊണ്ടുവന്നത്. ആ പ്രളയത്തിൽ കപ്പലിൽ കയറിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളും കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ കഅബ തവാഫ് ചെയ്തു. കഅബയുടെ ചുറ്റുഭാഗം കപ്പലിലായി അവർ തവാഫ് ചെയ്തു. പക്ഷേ ആ പ്രളയത്തിൽ കഅബ ശരീഫും പൊളിഞ്ഞു വീണുപോയി. അപ്പോൾ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഭവനമായ കഅബ അതിനും പ്രളയം ബാധിച്ചു.
അതുകൊണ്ട് കൈബ മോശമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹുവിന്റെ പ്രകൃതിപരമായ നിയമങ്ങളും പ്രവർത്തനങ്ങളും വരുമ്പോൾ അത് എല്ലാറ്റിലും നല്ലതിനും ചീത്തക്കും ഒക്കെ ബാധിക്കും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ നിയമം. ഈ മഹാൻ അദ്ദേഹത്തിനും വെള്ളം കിട്ടിയിട്ടില്ല, അബ്ദുല്ലാഹിൽ ബാറക്കുള്ളാഹുവിനും വെള്ളം കിട്ടിയിട്ടില്ല, ഒരുപാട് ഔലിയാക്കൾ മഹാന്മാരുണ്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. എല്ലാരും ദുആ കമരിയ ഒരു പാവപ്പെട്ട കറുത്ത ഒരു അടിമ ആരും കാണാതെ അങ്ങൊരു മൂലയിൽ വെച്ചുള്ള ദുആ നടത്തുകയാണ്. فاسألك يا حليما ذا عناة لا من لا يعرف عباده منه إلا الجميل വളരെയേറെ ആളുകൾ എന്ത് തെറ്റെയ്താലും അവിടെ എല്ലാം നടപടി സ്വീകരിക്കാതെ വീണ്ടും വീണ്ടും നന്നാകാൻ അവസരം കൊടുക്കുന്ന ഹലീമായ അല്ലാഹ്, നിന്നിൽ നിന്ന് നിന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നിന്റെ അടിമകൾ നല്ലതല്ലാതെ അഴകായതല്ലാതെ ഭംഗിയുള്ളതായ അല്ലാതെ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴവർക്ക് നീ വെള്ളം കൊടുക്കണം അല്ലാ, ഇപ്പൊ വെള്ളം കൊടുക്കണം അല്ലാ, ഇപ്പോൾ വെള്ളം കൊടുക്കണം അല്ലാ എന്നൊരൊറ്റ ഉടനെ കാർമേകം വന്നു പോയി. നല്ല മഴ അദ്ദേഹം അവിടെ തസ്ബീഹിച്ചുല്ലാണ്. ഞാൻ കരഞ്ഞുപോയി. അദ്ദേഹം എഴുന്നേറ്റ് പോയപ്പോ പിന്നാലെ ഞാനും അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലായി. ഞാനത് കഴിഞ്ഞ് എന്ന വലിയ മഹാനായ ആ സൂഫിവര്യന്മാരുടെ നേതാവിന്റെ സമീപത്ത് അദ്ദേഹത്തോട് ഞാൻ വിഷയമൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്ത് കൊണ്ടുപോകണം. ഒരു വലിയ മഹാൻ വേറൊരു മഹാൻ ഉണ്ടെന്ന് കേൾക്കുമ്പോ അവർക്ക് അത്ര വലിയ മഹാനൊന്നും ഞാനുള്ള സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന ഈ കാട്ടിൽ വേറൊരു രാജാവോ എന്ന ചിന്ത മഹാന്മാർക്ക് ഉണ്ടാവില്ല. അവരൊരു മഹാനെ കേട്ടാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം കണ്ടില്ലേ, ഹദ്റ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിച്ച് പോകാനല്ലേ ഒരുങ്ങി. മഹാന്മാർ അങ്ങനെയാണ്. അവർക്ക് ആരോടും അസൂയ ഉണ്ടാവില്ല, ഈഗോ പ്രശ്നം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല. സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്നെ ഇരുത്തി. എന്നെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കറുത്ത ഒരു അടിമ വേണം. ഓ ധാരാളം അടിമകൾ ഉണ്ടല്ലോ, അങ്ങനെ അതേ അഹങ്കാരം ഉണ്ടാവില്ല. ഉണ്ടാക്കിയത് കൊണ്ട് അദ്ദേഹം ഭക്ഷണത്തിന്റെ തുക അയാൾ എന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും, അഥവാ ഇല്ലെങ്കിൽ പട്ടിണി എടുക്കും. എനിക്കൊരു ഭാരവും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞു രാത്രിയിൽ ഒരുപാട് സമയം ഉറപ്പഴിച്ച് നിസ്കരിക്കും. അങ്ങനെയുള്ള ഒരു അടിമയാണ്, അയാളെ ഇഷ്ടപ്പെടുന്ന അടിമയാണ്. അയാൾ തരൂല. മൂപ്പര് പറഞ്ഞു സുഫിയാൻ സൂറുള്ളാഹുവിനൊക്കെ എന്നൊരു കാര്യത്തിന് പറഞ്ഞിട്ട് ഞാൻ വെറും കയ്യോടെ മടങ്ങാൻ തന്നെ ഒരു വിഷമല്ലേ. അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും നടന്നു വന്ന സ്ഥിതിക്ക് നിങ്ങൾ ആദരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാൻ ഇഷ്ടമല്ല കൊടുത്തോളൂ. ഞാനങ്ങനെ അദ്ദേഹത്തെ ആ അടിമയെ വാങ്ങി ഞാനങ്ങനെ പോകാണ്. ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്നപ്പോ ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചു, യാ മൗലായ എന്റെ യജമാനനെ എന്ന് വിളിച്ചു. ഞാൻ ഉടനെ ലബ്ബൈ എന്ന് വളരെ ആദരവോടെ ഉത്തരം നിന്നു. അദ്ദേഹം എന്നോട് നിങ്ങളെ ലബ്ബൈക്ക് എന്നോട് പറയരുത്, അത് യജമാനോട് അടിമ അങ്ങോട്ട് പറയേണ്ടതാണ്. നിങ്ങൾ ലബ്ബൈക്കാന്ന് എനിക്കിങ്ങനെ ഉത്തരം ചെയ്യരുത്, അത് വലിയ ആദരവോടെ പറയേണ്ട വാക്കാണ് ഉത്തരം ചെയ്യുമ്പോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആവശ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു എനിക്ക് തീരെ ആരോഗ്യമൊന്നുമില്ല, പണിയെടുക്കാനൊന്നും ആവൂല, നിങ്ങളെ എന്നെ പൈസയും കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോകല്ലേ, നിങ്ങൾക്ക് വേറെ ആളെ കിട്ടൂലേ, നല്ല ആരോഗ്യമുള്ള ആളുകളെ. അതുകൊണ്ട് എന്നെ നിങ്ങള് ഒഴിവാക്കി തരണോ? ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ടൊരു പണിയും ഞാൻ എടുപ്പിക്കൂല. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാക്കി തരും, നല്ലൊരു കല്യാണം കഴിപ്പിച്ചു തരും, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പണിയെടുത്തു തരും. അബ്ദുല്ലാഹ് അപ്പൊ അദ്ദേഹം കുറെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കരഞ്ഞു. ഞാൻ ചോദിച്ചാ കരയില്ല, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഞാനും അല്ലാഹുമായുള്ള ബന്ധം നിങ്ങൾക്ക് എന്തോ ഒന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ ആരോഗ്യമുള്ള അടിമകളിൽ എന്നെ തിരഞ്ഞെടുക്കണോ? അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങളൊന്ന് എന്നോട് തുറന്ന് അല്ലാഹുവിന് മുന്നിട്ട് പറയണം, കാര്യം പറയണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നലെ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയത് എന്റെ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു.
നല്ല മനുഷ്യന്മാർക്കാണ് അല്ലാഹു തആല വേറെ നല്ല മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കുറച്ച് സമയം ഒന്ന് എനിക്ക് സമയം തരുമോ? അതെന്തിനാ? എനിക്ക് കുറച്ച് നിസ്കാരം ബാക്കിയുണ്ട് ഇന്നലെ, അതൊന്ന് നിസ്കരിക്കാനാ. സുന്നത്ത് നിസ്കാരം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഫുദൈൽ ഇബ്നു യാദ് റളിയല്ലാഹു അൻഹു വീട് ഇവിടെ സമീപത്താ. അദ്ദേഹം പറഞ്ഞു, അല്ല എനിക്ക് നീട്ടിവെക്കാൻ പറ്റൂല, എനിക്ക് ഇപ്പൊ നിസ്കരിക്കാൻ അള്ളാഹ് തോന്നിപ്പിക്കുന്നു, അതുകൊണ്ട് നീ നിസ്കരിക്കാൻ സമയം തരണം. ഞാൻ സമയം കൊടുത്തു. അദ്ദേഹം അടുത്തൊരു പള്ളിയിൽ കയറി നിസ്കാരം തുടങ്ങി. കുറേ നിസ്കരിച്ച് കഴിഞ്ഞു. അദ്ദേഹം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞ് എന്നിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അന്ന് ആവശ്യമുണ്ടോ എന്നെ കൊണ്ട്? ഞാൻ ചോദിച്ചു, എന്തിനാ? ഞാൻ പോവാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എങ്ങോട്ട്? അയാൾ പറഞ്ഞു, ഇല്ല ആഹ്റ, ഞാൻ ആഹ്റത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, എനിക്ക് നിങ്ങളെ കൂടെ കുറച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, അള്ളാഹുവിന്റെയും എന്റെയും ഇടയിൽ നല്ല നിലക്ക് ഇടപാട് നടക്കുമ്പോ, അഥവാ എന്റെ ജീവിതം സംശുദ്ധമാകുമ്പോ, എന്റെ ഉള്ളുകളിൽ ആരും അറിയാതെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഞാൻ ജീവിക്കുമ്പോ, അവന്റെ തൃപ്തി എനിക്ക് കിട്ടുമ്പോ, അവൻ ആവശ്യപ്പെട്ടത് ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോ, അവനോട് ഞാൻ ആവശ്യപ്പെടുന്നത് അവൻ ഇങ്ങോട്ട് തരുമ്പോ, അങ്ങനെ ഞാനും അവനുമായുള്ള ബന്ധം വളരെ നല്ല നിലക്ക് പോകുമ്പോഴാണ് ജീവിതത്തിന്റെ സൗഖ്യവും എന്റെ കള്ളി നിങ്ങൾ അറിഞ്ഞു പോയി. ഇനിയിപ്പോ ധാരാളം ആളുകൾ അറിയാൻ തുടങ്ങും എനിക്കങ്ങനെ ജനങ്ങൾക്കിടയിൽ ഞാൻ റബ്ബുമായി ബന്ധമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ഒരു ജീവിതം ആവശ്യമില്ല. ഞാനും റബ്ബുമായി മാത്രം മറ്റുള്ളവരെ മുമ്പിൽ ഞാനൊരു നല്ല മഹാനാണെന്ന അറിവോടെ എനിക്കൊരു ജീവിതം ആവശ്യമില്ല. തിരിഞ്ഞു നിന്ന് അദ്ദേഹം ഒരൊറ്റ ദുആ, ഇലാഹി ഖബ്ലിനി സാ, ഇപ്പോൾ തന്നെ എന്നെ നീ അങ്ങ് പിടിച്ചെടുക്കണം അല്ലാ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വഫാത്തായി പോയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് എന്റെ ദുഃഖം നോക്കണ്ട. അന്ന് മുതൽ എന്റെ ദൃഷ്ടിയിൽ ഭൗതികമായ ലോകത്തുള്ള ആഡംബരങ്ങൾക്കോ, ഭൗതികമായ ലോകത്തുള്ള സുഖാനുഭൂതികൾക്കോ, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്കോ എന്റെ മനസ്സിൽ പിന്നെ ചിന്തയില്ല. ജീവിതം അള്ളാഹുമായി ബന്ധപ്പെട്ടതാവും, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ സന്തോഷമുള്ളവരാവും. അപ്പോൾ അള്ളാഹു ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ സന്തോഷമുള്ളവനാണ്. അവർക്കാണ് അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും അവൻ നൽകുന്ന ആദരവ് കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ പറഞ്ഞു. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിച്ചവർ സുബ്ഹി നിസ്കരിക്കാതെ സുബ്ഹി ഖലാഖി കിടന്നുറങ്ങരുത്. അവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ എന്നെ പോലെ മടി ഉണ്ടാകരുത്. ഖുർആൻ ഓതുന്നതിന് മടി തോന്നരുത്. ദിക്റിനും സലാത്തിനും ഒന്നും മടി തോന്നരുത്. സൽകർമ്മങ്ങൾക്ക് നല്ല ഉത്സാഹം വേണം. അള്ളാഹു തന്ന സമ്പത്ത് നല്ല കാര്യത്തിന് വേണ്ടി ധാരാളം ചെലവഴിക്കണം. അതുപോലെ വെല്ലുവിളിയും ഒന്നുമില്ലാതെ നല്ലത് മാത്രം സംസാരിച്ച് സർവജനങ്ങളോട് നല്ല സംസാരം സംസാരിച്ച് നല്ല സ്വഭാവത്തോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണം. അതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ
ഫാറൂഖ് തങ്ങൾ, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ മരണപ്പെട്ടു പോയ നേതാക്കൾ, ഉസ്താദ്മാർ, ഹാലിമീങ്ങൾ, ബന്ധപ്പെട്ടവർ, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ, അപകടത്തിൽ മരിച്ചുപോയവർ, വാഹനാപകടത്തിൽ മരിച്ചുപോയവർ, അല്ലാതെ മരിച്ചുപോയവർ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അബ്ബാസ് ഉസ്താദ് അടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച സമയം അറിയില്ല, നീ നിശ്ചയിച്ച ഡേറ്റ് അറിയില്ല, നീ നിശ്ചയിച്ചതൊന്നും ഞങ്ങൾക്കറിയില്ല. നിന്റെ എല്ലാ തീരുമാനത്തിനും വിധേയമാകുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആരോടെല്ലാം കടപ്പാടുകളുണ്ടോ, ആർക്കെല്ലാം കടപ്പാടുകളുണ്ടോ, ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം നിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമല്ലാതെ നീ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കരുതേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഈ മദ്ഹർ സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തുള്ള ഇസ്സത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു നല്ല ബർക്കത്തുള്ള സ്ഥാപനമാണ്. മഹാനായ തങ്ങളവരുകൾ ജീവിതകാലത്ത് എന്തെല്ലാം ആഗ്രഹിച്ചു ഉദ്ദേശിച്ചുവോ അതെല്ലാം അതിലേക്കങ്ങളുപരി ഇവിടെ ഉയർത്തി വളർത്തി കൊണ്ടുവരാൻ മഹാനായ മഹാന്മാരായ മുഴുവൻ സയ്യിദന്മാർക്കും മഹാനായ തങ്ങളവരുകളുടെ മകനും സർവശക്തിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അഹ്ലുൽ ബൈത്തിനെ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആദരിച്ചതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം മുറഹ്മാനെ. കൊടുത്തോടുകൂടെ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവരെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറു ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവേ ഞങ്ങളുടെ സുൽത്താനുലമാർ, ഈസുലമാ, താജു ശരിയാ തുടങ്ങി പ്രായമുള്ള ഏതെല്ലാം ആലിമീങ്ങൾ ഉണ്ടോ, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മുതൽ ഖലീൽ തങ്ങൾ വരെ ഏതെല്ലാം സയ്യിദന്മാരുണ്ടോ, എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഞങ്ങളെ പ്രവർത്തകർക്കും സഹകാരികൾക്കും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. എല്ലാവരോടും ദുആ ഉണ്ടോ, സയ്യിദ് ചെയ്യുന്നു, എനിക്ക് തങ്ങളുടെ ദുആയിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പോകൽ നിർബന്ധമായതുകൊണ്ട് സമ്മതം തരണം, പോകാൻ വളരെ പെട്ടെന്ന് സൗകര്യം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഹ്രസ്വമായ സമയം കൊണ്ട് സാരവത്തായ ഉപദേശം നൽകിയ മൗലാന പേരോട് ഉസ്താദിന് സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷവും അറിയിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇനിയിവിടെ നടക്കുന്നത് ഉപഹാര സമർപ്പണമാണ്. നമ്മുടെ മദ്ഹറിന്റെ ഓഫ് ക്യാമ്പസായി ഈ അടുത്ത് ബള്ളാരി ജില്ലയിൽ തുടക്കം കുറിച്ച മദ്ഹർ പബ്ലിക് സ്കൂളും മദ്രസയും അതിന്റെ സജീവ പ്രവർത്തകനും ബള്ളാരി ജില്ലാ SOS